നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ആഭ്യന്തര കലാപത്തിൽപ്പെട്ട് കസാഖിസ്ഥാനിൽ കുടുങ്ങിക്കിടക്കുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കാനും നാട്ടിലെത്തിക്കാനുമുള്ള അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ. അതിനായി കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി എസ് ജയശങ്കറിന് കത്തയച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. പാചകവാതക വില ഇരട്ടിയാക്കിയതിൽ പ്രതിഷേധിച്ചാണ് ജനം തെരുവിൽ ഇറങ്ങിയതും കലാപം രൂക്ഷമായതും. പാചകവാതക കലാപം രൂക്ഷമായതോടെ രാജ്യത്തെ ഇന്റർനെറ്റ് സേവനങ്ങൾ ഉൾപ്പെടെയുള്ളവയും നിർത്തിവച്ചിരിക്കുകയാണ്. വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന നിരവധി ഇന്ത്യക്കാർ കസാഖിസ്ഥാനിലുണ്ട്. ഇതിൽ ഏറെയും മലയാളികളാണ്. ജോലി തേടി എത്തിയവരെ കൂടാതെ നിരവധി മലയാളി വിദ്യാർത്ഥികളുമുണ്ട്. ഇന്റർനെറ്റ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നിർത്തലാക്കിയതോടെ ഇവർക്ക് നാട്ടിലെ ബന്ധുക്കളുമായി സംസാരിക്കാൻ പോലും സാധിക്കുന്നില്ല. വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് പലരും. ഇവരുടെ സുരക്ഷ ഉറപ്പാക്കാനും അവരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാനും അടിയന്തരമായി ഇടപെടണമെന്നും ബന്ധുക്കൾക്ക് വിവരം ലഭ്യമാക്കാൻ ഹെൽപ്പ് ഡെസ്ക് ഉടൻ ആരംഭിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. പോലീസും പ്രതിഷേധക്കാരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ നിരവധി പേർ മരിച്ചിട്ടുണ്ട്. വാഹനങ്ങളിൽ വ്യാപകമായി LPG ഉപയോഗിക്കുന്ന രാജ്യത്ത് വില ഇരട്ടിയായതോടെ ജനക്കൂട്ടം തെരുവിലിറങ്ങിയതോടെയാണ് കലാപമുണ്ടായത്. ലോകത്തെ എണ്ണ നിക്ഷേപത്തിന്റെ 3% കൈവശമുള്ള എണ്ണ സമ്പന്ന രാജ്യത്താണ് ഇന്ധനവിലയുടെ പേരിൽ കലാപം നടക്കുന്നത്.